ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച നിയോജകമണ്ഡലം തലത്തിലുള്ള രണ്ട് ദിവസത്തെ പഠന ശിബിരം കാട്ടാക്കട നിയോജകമണ്ഡലത്തിൽ ഉരുട്ടമ്പലം സരസ്വതി വിദ്യാലയത്തിൽ നടന്നു. പരിപാടിയിൽ പ്രമുഖ നേതാക്കളും ചുമതലപ്പെട്ട പ്രവർത്തകരും ജനപ്രതിനിധികളും പങ്കെടുത്തു. നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരു വ്യക്തിയെ പോലും മോശമായി സംസാരിക്കാൻ പാടില്ല, നെഗറ്റീവായി സംസാരിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? രാവണൻ മരണപ്പെട്ടതിന് ശേഷം രാവണന്റെ ആത്മാവ് എവിടെയാണ് വിലയം പ്രാപിച്ചത്? മുതിർന്ന ആൾക്കാരൊക്കെ ഇരിക്കുകയാണ്, രാമായണം വായിച്ചവരൊക്കെ ഉണ്ട്. എവിടെയാണ് രാമായണത്തിൽ പറയുന്നത്? എന്താണ് രാവണന്റെ ആത്മാവ്? ശ്രീരാമനിലാണ്, രാമനിലാണ് വിലയം പ്രാപിച്ചത്. എന്തുകൊണ്ടാ? അതിന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാ? രാവണന്റെ ജീവിതത്തിൽ എല്ലാ സമയവും രാവണൻ ചിന്തിച്ചത് ആരെ കുറിച്ചാ? രാമനെ കുറിച്ച്. നമ്മൾ ഒരു വ്യക്തിയുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. ഒരു വ്യക്തിയുടെ മോശം കാര്യങ്ങളെ, കുറവുകളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ, ക്രമേണ ക്രമേണ ആ നെഗറ്റീവിസം നമ്മുടെ മനസ്സിനെ ബാധിക്കുകയും ആ മനസ്സിൽ നിന്നും ആ നെഗറ്റീവിസം നമ്മുടെ സ്വഭാവമായി മാറുകയും ചെയ്യും. നമ്മൾ അറിയാതെ തന്നെ മറ്റുള്ളവരുടെ കുറവുകൾ നമ്മുടെ കുറവുകളായി മാറുന്ന പ്രക്രിയ കാണാൻ സാധിക്കും. അത് നമ്മുടെ ചുറ്റും നമ്മളെ തന്നെ സ്വയം വിലയിരുത്തിയാൽ നമുക്കത് അറിയാൻ സാധിക്കും. അതുകൊണ്ട് ഒരു കാരണവശാൽ ഒരാളെക്കുറിച്ചും ഒരു കുറവ് പറയുന്ന ശീലം ഒരു വ്യക്തി നല്ല വ്യക്തിയാണ് എങ്കിൽ, നല്ല നേതാവാണ് എങ്കിൽ ഒരാളെ കുറിച്ചും മോശം പദം ഉപയോഗിക്കരുത്, മോശമായി പറയരുത്. ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചിരിക്കുന്ന നിയോജകമണ്ഡലം തലത്തിലുള്ള രണ്ട് ദിവസത്തെ ശിബിരമാണ് ഇന്നിവിടെ നടക്കുന്നത്. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ശിബിരങ്ങൾ നടക്കുകയാണ്. ജനുവരി 25 മുന്നേ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും പാർട്ടിയുടെ പഞ്ചായത്ത് തലത്തിലുള്ള, പഞ്ചായത്ത് ഭാരവാഹി ഉപരിയുള്ള നേതാക്കളുടെ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ശിബിരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 10 വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പഠന ക്ലാസ്സാണ് ഈ രണ്ട് ദിവസമായി നടക്കുന്നത്. ഈ വിഷയങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശിബിരം കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ നടക്കുകയുണ്ടായി. ആ ശിബിരത്തിൽ പങ്കെടുത്ത ആൾക്കാരാണ് ഈ നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന ശിബിരത്തിലും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. പാർട്ടിയുടെ പ്രവർത്തകരെ, അവരുടെ ഭാവിയിൽ സംഘടനാ പ്രവർത്തനത്തിന് ഉതകുന്ന പ്രവർത്തകരെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശിബിരമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്.